ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരമ്പരാഗതമായി തേനീച്ച വളർത്തൽ കൃഷി ചെയ്യുന്ന ഒരാളെയാണ്. മറ്റ് തേനീച്ച വളർത്തൽ കൃഷിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ കൃഷി രീതി വളരെ വ്യത്യസ്തമാണ്. എന്തായാലും നമുക്ക് ആളെ പരിചയപ്പെടാം. കാസർഗോഡ് ജില്ലയിലെ മടിക്കി പഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ എന്ന ആളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതൊരു കൂട്ടിലേക്ക് ആക്കുന്ന ഒരു ഈച്ചയാണ്, ചെറുതേനീച്ച. നമുക്ക് ആദ്യം എടുക്കുന്നത് ഈച്ച ഇതുപോലത്തെ ഒരു കുപ്പിയിലാക്കണം. അതെന്താ ഈ ഇതിന്റെ ആദ്യ ഭാഗം ഇതിലേക്ക് ആക്കാം. എന്നിട്ട് ഇതായി പൊട്ടി തട്ടി ഏകദേശം ഈ ചെയ്യ കുപ്പിയിലായിട്ടുണ്ട്. ഈ കുപ്പി ഇനി നമുക്ക് പൊട്ടി തുറക്കുന്നൊരു കാണാം. ഇതിലേക്ക് ഇതിന്റെ മുത്ത ഇന്ന് നമുക്ക് പിന്നെ ഈ മുത്ത ഇതുപോലെ ഒരു കൂട്ടിലേക്ക് ആക്കണം. ഇതുപോലത്തെ കൂട്ടിലേക്ക് ആക്കിയിട്ട് ഇത് മുട്ടെടുക്കാം. നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് വെക്കാം. രണ്ടാമത് കുറച്ച് തേൻ വെക്കാം, കുറച്ച് പൂമ്പടും വെക്കാം. എന്നിട്ട് നല്ല നല്ല പിന്നെ ഇത് അടച്ചു വെക്കണം. നമുക്ക് അതുപോലെ തന്നെ അടച്ചു വെച്ച് ഇതേ ഒരു സ്ഥലത്ത് തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ കോളേ ഈ ഇത് കുട്ടി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അപ്പൊ തന്നെ
ഇത് പിവിസി കൂടുതലുള്ളതാണ്. ഇതിന്റെ അടിഭാഗത്താണ് നമുക്ക് ഇതിന് മുട്ട തേൻ പൂമ്പൊടി ഉള്ളത്. ഇതിന് മുകളിൽ ഭാഗത്ത് തേനുണ്ടാവും. ഇവർക്ക് ഇത് വെർട്ടിക്കൽ ലൈനിലുള്ളതാണ് ഏറ്റവും എളുപ്പം എന്നാ പറയുന്നു. അത് നല്ല തേനും കിട്ടുന്നുണ്ട് ഇവര്. ഇത് പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പണ്ട് കാലത്ത് പണ്ടെന്ന് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മരത്തിലാണ് ഇതിലുണ്ടായത് ചെറുതെ. അപ്പൊ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ അതുപോലെ ആ ആദ്യ ഭാഗത്ത് നമ്മുടെ നാളം ആ നാളത്തുണ്ടാടെ വെച്ചു. പിന്നീട് നമുക്ക് ബെൻഡ് വെച്ചു ആ രണ്ടാമത്. അങ്ങനെ അത് ഈ നാളവും ബെൻഡെല്ലാം വെക്കുന്നത് രാത്രി കാര്യങ്ങളിൽ മാത്രമേ വെക്കാൻ പറ്റൂ. പിന്നീട് അത് നമുക്ക് അത് ആഴ്ചയില്ല, ഒരു ആഴ്ചയിൽ അങ്ങനെ വെക്കും. നമുക്ക് ആദ്യത്തെ ഒരാഴ്ച ബെൻഡ് ഇത് നാളം വെക്കും, രണ്ടാമത് ബെൻഡ് വെക്കും, മൂന്നാമതാണ് നമ്മൾ പെട്ടി വെക്കുന്നത്. ഇതെല്ലാം രാത്രി കാലങ്ങളിൽ മാത്രമേ ചെയ്യും. ഇപ്പം വെച്ചിട്ട് തന്നെ ഞാൻ മൂന്ന് കൊല്ലം ഇത് എനിക്ക് മൂന്ന് പ്രാവശ്യം ഇന്ന് കിട്ടി മുമ്പ്. ഇത് നാലാമത്തെ കൂടാന്ന് അതിൽ നിന്ന് കിട്ടും. ഇതിനെ കെണിക്കൂട് ഞങ്ങൾ പറയും. മുളം കൂട്ടിലാക്കിയത് കോളനിയാണ്. ഇത് നമുക്ക് ശരാശരി മുക്കാ കിലോ തേൻ കിട്ടുന്നുണ്ട് ഈ കൊല്ലത്തേക്ക്. ഏകദേശം നമുക്ക് ഒരു കോളനിയിൽ നിന്ന് അതായത് ഒരു കൂട്ടിൽ നിന്ന് നമുക്ക് 300 ഗ്രാമിൽ കൂടുതൽ കിട്ടൂല തേൻ. ഇത് നമുക്ക് 750 ഗ്രാം ശരിക്കും കിട്ടുന്നുണ്ട് ഈ കോളനിയിൽ മാത്രം. ഇത് നല്ലൊരു കോളനിയാണ്.